ഹൈ ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നാട്ടിലുള്ള ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം നയാ പൈസ ചിലവില്ലാതെ പത്ത് ദിവസം കൊണ്ട് ശീഘ്രസ്ഖലനം ഇല്ലാതാക്കി ലൈംഗിക ബന്ധം സുദീർഘമായി ആസ്വദിക്കുവാൻ സിമ്പിൾ ടെക്നിക്ക് ഇതാണ് ഈ സെഷനിൽ വിവരിക്കുന്നത് ദോസ്തോ നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ് സ്വന്തം ലൈംഗിക ശേഷിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസക്കുറവ് പല പുരുഷന്മാരിലും ശീഘ്രസ്ഖലനത്തിന് കാരണമാകാറുണ്ട് ഇതൊരു മാനസിക പ്രശ്നമായി കണക്കാക്കാനാവും കുറ്റബോധം ചിലപ്പോഴൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് വിവാഹേതര ബന്ധങ്ങളിൽ ഒതുങ്ങുന്നവരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകാറുള്ളത് ധൃതി പിടിച്ചുള്ള ലൈംഗിക ബന്ധം ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ഒരു മുഖ്യ കാരണമാണ് കിടക്കയിലെ സമയം നീട്ടിക്കിട്ടാത്തതാണ് പല പുരുഷന്മാർക്കും പങ്കാളികൾക്കും അസംതൃപ്തി ഉണ്ടാക്കുകയും അതുമൂലം ബന്ധത്തിന്റെ അടിത്തറ തന്നെ ഇളകിയെന്നും വരാം തലച്ചോറ് പുറപ്പെടുവിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന കെമിക്കലുകളുടെ തോതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ശീഘ്രസ്ഖലനത്തിന് കാരണമാകാറുണ്ട് മരുന്നും മന്ത്രവും ഒന്നുമില്ലാതെ തന്നെ നയാ പൈസ ചെലവഴിക്കാതെ കേവലം പത്ത് ദിവസം കൊണ്ട് തന്നെ ശീഘ്രസ്ഖലനം എന്ന ഈ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള വളരെ സിമ്പിളായ ഒരു ടെക്നിക്കാണ് ഈ സെഷനിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ശീഘ്രസ്ഖലനം ഇല്ലാത്തവർക്കും ഇത് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് കാരണം ദീർഘനേരം ബന്ധപ്പെടാനും ഒരു തവണ ബന്ധപ്പെടുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ രതിമൂർച്ചയിലെത്താൻ ഇതിൻ്റെ കൃത്യതയോടുള്ള പരിശീലനം കൊണ്ട് സാധ്യമാകുന്നതാണ് മാനസികവും ശാരീരികവുമായ കാരണങ്ങൾ കൊണ്ട് ശീഘ്രസ്ഖലനം സംഭവിക്കാം ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം പരാജയഭീതി അമിതാവേശം തുടങ്ങിയവയാണ് മാനസിക കാരണങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂത്രാശയത്തിലുണ്ടാകുന്ന അണുബാധ പ്രമേഹം അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവയാണ് ശാരീരിക കാരണങ്ങൾ അമിതമായി പുകവലിക്കുന്നവരിലും അമിതമായി മദ്യപിക്കുന്നവരിലും ശീഘ്രസ്ഖലനം കൂടുതലായി കണ്ടുവരുന്നുണ്ട് വേഗം വേണമെന്ന മാനസികാവസ്ഥയിൽ നടത്തുന്ന സ്ഥിരമായ സ്വയംഭോഗ ശീലവും ഒരു പരിധിവരെ ശീഘ്രസ്ഖലനത്തിന് കാരണമാകാറുണ്ട് അതുപോലെ വിവാഹപൂർവ്വ ലൈംഗിക വേളയിൽ രണ്ടിലാരായാലും ചെയ്യുന്നയാൾക്ക് ഭയം കാരണം എപ്പോഴും വേഗം കാര്യം കഴിക്കണമെന്നായിരിക്കും ആഗ്രഹം അത് ശീലമാകുമ്പോൾ മനസ്സും ശരീരവും ശീഘ്രസ്ഖലനത്തിലേക്ക് കണ്ടീഷൻ ചെയ്യപ്പെടുന്നു എന്നാൽ ഇതിന് പരിഹാരമുണ്ട് പത്തേ പത്ത് ദിവസം കൊണ്ട് ഈ പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക ബന്ധപ്പെടുന്നതിന് മുമ്പ് 12 തവണ ദീർഘമായി ശ്വസിക്കുകയും ശ്വസിക്കുന്നതിൻ്റെ ഇരട്ടി സമയമെടുത്ത് നിശ്വസിക്കുകയും ചെയ്യുക ഒപ്പം മനസ്സിലൊരു സങ്കല്പം ഐ ക്യാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു സങ്കല്പം അതിനുശേഷം ലിംഗപ്രവേശം നടത്തുക സാവധാനം മാത്രം ലിംഗചലനം നടത്തുക ലിംഗം വട്ടത്തിൽ ചലിപ്പിക്കുന്നത് വളരെ ഫലപ്രദമായ ഒന്നാണ് ലിംഗചലനം നടത്തുമ്പോൾ സുദീർഘമായി ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക ഇനി സ്ഖലനേച്ഛ തോന്നുകയാണെങ്കിൽ ചലനം പൂർണ്ണമായി നിർത്തുക ഏകദേശം 30 സെക്കൻഡിന് ശേഷം വീണ്ടും ആരംഭിക്കാവുന്നതാണ് ഇനി ഒഴിവാക്കാനാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ലിംഗം പുറത്തെടുത്ത് ഏകദേശം 60 സെക്കൻഡിന് ശേഷം വീണ്ടും ആരംഭിക്കാം സ്ഖലനം തീർച്ചയായും താമസിപ്പിക്കുവാൻ സാധിക്കും ഒപ്പം തന്നെ പങ്കാളിയോട് ലിംഗചലനം നടക്കുമ്പോൾ യോനി മസിൽ അതായത് പെൽവിക് മസിൽ മുറുക്കാനും അയക്കാനും പറഞ്ഞ് പരിശീലിപ്പിക്കുക വേഴ്ച വേറെ ലെവലാകുന്നതാണ് അപ്പം ഇതും സ്ഖലന ദൈർഘ്യത്തിന് സഹായിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് ഈ ടെക്നിക്ക് ശരിയായ രീതിയിൽ പരീക്ഷിച്ചു നോക്കിയാൽ കിടക്കയിൽ നിങ്ങൾക്കും സമയം നീട്ടിക്കിട്ടും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് സാധ്യമാകണമെന്നില്ല ഒരു 10 ദിവസം പരിശീലിച്ചാൽ ഇതിൽ മാസ്റ്റർ ആവാൻ സാധിക്കുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലെത്താനുള്ള സൂത്രപ്പണി കൂടിയാണിത് ശരിക്ക് പ്രാക്ടീസ് ചെയ്താൽ എത്ര സമയം വേണമെങ്കിലും ലിംഗം യോനിക്കുള്ളിൽ സ്ഖലനം കൂടാതെ നിലനിർത്താൻ സാധിക്കുന്നതാണ് ശരിക്കും ക്ഷമ വേണം ഈ കാര്യങ്ങൾ പരിശീലിച്ച് ഫലപ്രദമാക്കുവാൻ പ്രാണായം ശീലിച്ചു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി തന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കുന്നതാണ് ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം നടക്കുന്നത് ഇജാക്കുലേറ്ററി മസിലിന് സ്ട്രെസ് വരുമ്പോഴാണ് PC മസിലാണ് ഇജാക്കുലേറ്ററി മസിൽ എന്നറിയപ്പെടുന്നത് ബന്ധപ്പെടുന്ന വേളയിൽ ഇതിന് റിലാക്സേഷൻ നൽകാനും സ്ഖലനം വൈകിപ്പിക്കാനുമുള്ള ഒരു വഴിയാണിത് മെന്റൽ കൺട്രോൾ ആത്മവിശ്വാസം എന്നിവ കിടക്കയിലെ പുരുഷ സമയം കൂട്ടുന്ന ഘടകങ്ങളാണ് അമിതാവേശം ചിലപ്പോൾ ധൃതിയുടെ സുഖം കളയുന്നതിന് കാരണമാകും അതുപോലെ ആത്മവിശ്വാസം അതിപ്രധാനമാണ് മനസ്സിനും ശരീരത്തിനും കരുത്തുണ്ടാകാൻ ഇത് അത്യാവശ്യവുമാണ് ഓരോരുത്തരുടെയും ശരീരം പ്രതിയോട് പ്രതികരിക്കുന്നത് വ്യത്യസ്തമായാണ് ഇത് ക്രമേണ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതനുസരിച്ച് പ്രവർത്തിക്കുക പങ്കാളിയെ കിടക്കയുടെ വിളുമ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ തറയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കട്ടിലിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ടുള്ള രീതി ശീഘ്രസ്ഖലനം ഒഴിവാക്കുവാനും സമയം ദീർഘിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു വേഴ്ചാ നിലയാണ് ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിൽ മറ്റ് ടെൻഷനുകളോ ചിന്തകളോ ഉണ്ടാകരുത് ഇത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ രീതിയിലുള്ള സമയം ചുരുക്കുകയാണ് ചെയ്യുന്നത് കിടപ്പറയ്ക്ക് പുറത്ത് ഇത്തരം ചിന്തകൾ ഉപേക്ഷിക്കുക നിങ്ങൾക്ക് കിടക്കയിൽ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ പങ്കാളിയുടെ സഹകരണവും അത്യാവശ്യമാണ് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പങ്കാളിക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ
എളുപ്പമാകും. ഈ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ സിമ്പിൾ ടെക്നിക്ക് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. സ്ക്വീസ് ടെക്നിക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലോകപ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധരായ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ ദമ്പതികൾ ദീർഘനാളത്തെ പഠനത്തിന് ശേഷം കണ്ടെത്തിയ തെറാപ്പി എന്ന നിലയിലാണ് ഇത് ലോകപ്രശസ്തമായത്. എന്നാൽ ഇത് ഇന്ത്യയിലെ പൗരാണിക കാലഘട്ടത്തിൽ മുനിശ്രേഷ്ഠന്മാർ താന്ത്രിക വിദ്യയായി പഠിപ്പിച്ചിട്ടുണ്ട്. സ്കലന സമയത്തെ റിഫ്ലക്സുകളെ കണ്ടീഷൻ ചെയ്യുകയാണ് സ്ക്വീസ് ടെക്നിക്കിൽ ചെയ്യുന്നത്. ദമ്പതികൾക്ക് തന്നെയും നിങ്ങൾക്ക് സ്വയവും ഈ വിദ്യ പരീക്ഷിക്കാവുന്നതാണ്. ലൈംഗിക പ്രക്രിയയ്ക്കിടയിൽ സ്കലനം നടക്കുമെന്ന ഘട്ടം വന്നാൽ പങ്കാളി തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും മാത്രം ഉപയോഗിച്ച് ഭർത്താവിൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തിന് അതായത് കടഭാഗത്ത് തൊട്ടു താഴെ മൃദുവായി അമർത്തിപ്പിടിക്കണം. തള്ളവിരൽ ലിംഗത്തിൻ്റെ ഫ്രനുലം എന്ന അടിഭാഗത്തും മറ്റു രണ്ട് വിരലുകൾ മറുഭാഗത്തുമാണ് പിടിക്കേണ്ടത്. ചൂണ്ടുവിരലും നടുവിരലും ലിംഗത്തിൽ മൃദുവായി അമർത്തുന്നതിനോടൊപ്പം തള്ളവിരലിലും മർദ്ദം ചെലുത്തുക. 4 സെക്കൻഡ് ഇങ്ങനെ അമർത്തിയതിന് ശേഷം മർദ്ദം കുറച്ച് കൈ പിൻവലിക്കുക. സ്കലനത്തിന് തയ്യാറായ ലിംഗത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് സ്ക്വീസ് ടെക്നിക്ക് ചെയ്യുന്നത്. ലൈംഗിക പ്രക്രിയയ്ക്കിടയിൽ സ്കലന സമയം നീട്ടാൻ എപ്പോൾ വേണമെങ്കിലും സ്ക്വീസ് ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ദിവസം 5 തവണ വരെ സ്ക്വീസ് ടെക്നിക്ക് ചെയ്യാം. ഇത് ശരിയായി 10 ദിവസം ആവർത്തിച്ചാൽ 90% പേരിലും ശീഘ്രസ്കലനം ഇല്ലാതെയാവും എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിൽ സ്ക്വീസ് ടെക്നിക്ക് ചെയ്യുമ്പോൾ ലൈംഗിക പ്രക്രിയ ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. സ്കലനം പുരുഷന് നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലെത്തിയാൽ ബേസലർ സ്ക്വീസ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലിംഗത്തിൻ്റെ അടിവശത്ത് മൃദുവായി അമർത്തി സ്കലനം തടയുകയാണ് ബേസലർ സ്ക്വീസ് ടെക്നിക്ക്. ഇത് പുരുഷനോ സ്ത്രീക്കോ തന്നെ ചെയ്യാവുന്നതാണ്. ലൈംഗിക പ്രക്രിയ ഇടയ്ക്ക് നിർത്തേണ്ടിയും വരില്ല. സ്വയംഭോഗ സമയത്ത് ഈ ടെക്നിക്കുകൾ ശരിയായ രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് ഫലമുണ്ടാക്കി സ്കലനദൈർഘ്യം കൂട്ടാവുന്നതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് 1 മണിക്കൂർ മുന്നേ സ്വയംഭോഗം ചെയ്തിട്ട് ബന്ധപ്പെട്ടാൽ സ്കലനം ധരിപ്പിക്കാവുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആകും. ഒപ്പം ഈ പ്രശ്നവും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് ആഗ്രഹിക്കുന്നു. ശുക്രിയ. ഫിർമിലേങ്കി. ബൈ ബൈ.